2022 ജൂൺ മാസം അതിമനോഹരമായൊരു ശനിയാഴ്ച രാവിലെ ഞങ്ങൾ എണീറ്റു. അതിനുശേഷം ഒരു യാത്ര പോകാമെന്ന് തീരുമാനിച്ചു. ആബിഗെയിലും ആബിഗെയിലിൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പപ്പായും മമ്മിയും അപ്പാപ്പിയും കൃപയാൻ്റിയും കൂടെ ഒരു യാത്ര നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം. വളരെ മനോഹരമായ ഒരു ദിവസം. ഹിയർ ഫ്രം കാൽഗറി. വേർ ആർ വി ഗോയിങ്? യെസ്. അപ്പോൾ ഇന്ന് പോകുന്ന സ്ഥലം എന്തിനാണ് അത് ഫേമസ്? വീട്ടിൽ നിന്ന് എത്ര നേരം എടുക്കുന്നുണ്ട്? സോ ഫാർ വഴിയൊക്കെ എങ്ങനെയുണ്ട്? വണ്ടി ഓടിക്കുന്നതിൽ അപ്പൊ എല്ലാം കേട്ടു. ഇനിയിപ്പോൾ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കാൽഗറി എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഡ്രംഹെല്ലർ. ഏകദേശം 8,000 പേർ മാത്രം താമസമുള്ള ഒരു ചെറിയ ഗ്രാമം. ആ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഭൂമിശാസ്ത്രത്തിൻ്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനാവും. താഴ്വാരത്തിലുള്ള വഴിയുടെ ഇരുവശങ്ങളിലും വലിയ മണൽ കൂമ്പാരങ്ങൾ കാണാം. ആ ചെറിയ ഗ്രാമത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിനോസർ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന പ്രത്യേകതയും ഡ്രംഹെല്ലറിനുണ്ട്. ടൈറ എന്നു പേരുള്ള ആ ഡിനോസറിനെയാണ് അബിഗെയിൽ ചൂണ്ടിക്കാട്ടിയത്. ഡ്രംഹെല്ലർ ഡൗൺ ടൗണിൽ മാത്രം ഏകദേശം 30 ഡിനോസർ പ്രതിമകൾ സ്ഥിതി ചെയ്യുന്ന, വിനോദസഞ്ചാരത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു നഗരമാണിത്. This is our first destination, Royal Tyrannal Museum. Did we reach? Yes, we reached. What are you touching of the dinosaur? Eyes. Does it look real? ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ സ്റ്റോപ്പായ റോയൽ ടൈറൽ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ശനിയാഴ്ച ആയതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. 7 താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനവും 7 മുതൽ 17 വരെ വയസ്സുള്ളവർക്ക് $10 18 മുതൽ 64 വയസ്സുള്ളവർക്ക് $21 എൻട്രി ഫീസ്. സോ ഇതാണ് മ്യൂസിയത്തിൻ്റെ അകം. ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ പക്ഷേ ഇന്നൊരു സാറ്റർഡേയിലാണ് വന്നത്, അതുകൊണ്ട് ആൾക്കാരെ പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷേ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡൈനോസേഴ്സ്. ഡിനോസറുകളുടെ ചരിത്രാതീത കാലത്തിൻ്റെ അവസ്മരണീയമായൊരു ചരിത്രമാണ് ഈ മ്യൂസിയം നമുക്ക് നൽകുന്നത്. വലുതും ചെറുതുമായ ഒരുപാട് ഡിനോസർ പ്രതിമകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ പേരും നാളും അത് താമസിച്ചിരുന്ന സമയവും നമുക്ക് ശ്രദ്ധിക്കാനാകുന്നതാണ്. പല്ലുകളിലും കല്ലുകളിലും എല്ലുകളിലും ഇവിടെ ചരിത്രം രേഖപ്പെട്ടിരിക്കുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും കൗതുകം പകരുന്നതും പഠിക്കാനാവുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാനാവുന്നതാണ്. ചരിത്രം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു എന്നുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് CBSE ICSE ഓർ സ്റ്റേറ്റ് സിലബസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമല്ല, കണ്ടും കേട്ടും പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ഈ ഗവൺമെൻറ് മ്യൂസിയത്തിൽ കുട്ടികൾക്ക് ലഭ്യമാണ്. പൗരാണിക കാലം തൊട്ട് മനുഷ്യരുടെ തലയോട്ടിക്ക് വരെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാനാവുന്നതാണ്. ഫോസിൽസ് ഇൻ ഫോക്കസ് എന്ന വിഭാഗത്തിൽ മൗലികത്വമുള്ള ഒരുപാട് ഫോസിൽസ് സംരക്ഷിക്കുന്നതും അതിൻ്റെ നീണ്ട ഒരു നിര തന്നെ നമുക്ക് കാണാം. മീനുകളെയും അവയുടെ ചരിത്രത്തെയും പറ്റി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്.
ഇതിലെല്ലാം തന്നെ വേറിട്ട സമയങ്ങളിൽ വംശനാശം സംഭവിച്ചു പോയവയാണ്. മ്യൂസിയത്തിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള ലാബ് മ്യൂസിയത്തിൽ തന്നെയുണ്ട്. ഫോസിലുകളുടെ തത്സമയ വേർപെടുത്തലും ഇവിടെ നേരിട്ട് കാണാൻ അവർ അവസരമൊരുക്കിയിട്ടുണ്ട്. കളിച്ചും ചിരിച്ചും ഒരുപാട് പഠിച്ചും കുറേ നേരം ഞങ്ങളവിടെ ചെലവഴിച്ചു. വളരെ വിചിത്രമായതും എന്നാൽ ആശ്ചര്യപ്പിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതിലും അധികം കാഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലും പരമാവധി കാഴ്ചകൾ ഏർത്തിണക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളുള്ള കുടുംബങ്ങളിൽ നിന്ന് വരാനും ഒരു ദിവസം ചിലവഴിക്കാനും വളരെ നല്ലൊരു സ്ഥലമാണ് മ്യൂസിയം. ഒരു ദിവസത്തിൻ്റെ അധികവും ഇവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്രയാകാം എന്ന് തീരുമാനിച്ചു. മ്യൂസിയത്തിനരികിൽ ഉണങ്ങി വരണ്ട മൺകൂമ്പാരങ്ങളിലൊന്നിൽ കെട്ടിയിട്ട പടികളുണ്ടായിരുന്നു. ആ പടികളിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറി. വ്യത്യസ്തമായ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ മേൽനോട്ടം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ഡ്രംഹെല്ലറിൽ ഒരൊറ്റ കാഴ്ച കൂടി കണ്ടു മടങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ദ ലിറ്റിൽ ചർച്ച് അഥവാ ചെറിയ പള്ളി. മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരെ മരുഭൂമി സമാനമുള്ള ഈ സ്ഥലത്ത് ഒരു ചെറിയ പള്ളിയുണ്ട്. 6 ആൾക്കാർക്കും മാത്രം ഒരു സമയം ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പള്ളി. കാഴ്ചകൾ കണ്ടു, അറിവുകൾ നേടി, യാത്രകൾ ഇനിയും ബാക്കിയായി. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. സർവേശ്വരനോടും വീട്ടുകാരോടും നാട്ടുകാരോടും പിന്നെ ഈ വീഡിയോയ്ക്ക് പ്രചോദനമായ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരയോടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ സഞ്ചാരം തുടരട്ടെ.